നമസ്കാരം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ വീട്ടിലേക്ക് ക്ഷണിച്ചുവെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തെലങ്കാന മുഖ്യമന്ത്രിക്ക് നായിഡു അയച്ച കത്തിൽ ഇരു സംസ്ഥാനങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പദ്ധതികൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു NDA മുഖ്യമന്ത്രി കോൺഗ്രസ് രാഷ്ട്രീയ നേതാവിനെ കാണുന്നത് ഇരു രാഷ്ട്രീയ വൃത്തങ്ങളിലും ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികൾ NDAയിലേക്ക് വന്നതും NDA ഒരു വലിയ സഖ്യമായി മാറിയതും. അതേ പാർട്ടിയിലെ രാഷ്ട്രീയ ചാണക്യൻ എന്നറിയപ്പെടുന്ന ആളാണ് ചന്ദ്രബാബു നായിഡു. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. മുൻ ആന്ധ്രാപ്രദേശ് വിഭജിച്ചിട്ട് 10 വർഷമായി. സംസ്ഥാനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഒരു മുഖാമുഖ കൂടിക്കാഴ്ച ഈ നിർണായക വിഷയങ്ങളിൽ സമഗ്രമായി ഇടപെടാനും ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും പരസ്പര പ്രയോജനമുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിച്ചേക്കാം. ജൂലൈ 6 ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ആന്ധ്രാപ്രദേശ് ഇതുവരെ ഒരു സംസ്ഥാന തലസ്ഥാനം പണിതിട്ടില്ല. ജഗൻമോഹൻ റെഡ്ഡി സഹകരിക്കാത്തതുകൊണ്ട് തന്നെ ഇവിടുത്തെ പദ്ധതികൾ സമ്പന്നാവസ്ഥയിലാണ്. അതേസമയം തെലങ്കാനയിൽ K. ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതി തുടച്ചു നീക്കപ്പെട്ടത് അയൽ സംസ്ഥാനത്ത് തന്റെ ചുവടുറപ്പിക്കാൻ നായിഡുവിന് അവസരമൊരുക്കി. ആന്ധ്രാപ്രദേശിൽ നിന്ന് വേർപെടുത്തിയ പുതിയ സംസ്ഥാനത്ത് പാർട്ടി സ്ഥാപിക്കാൻ ഒരു പതിറ്റാണ്ടായി പോരാടുന്ന TDP അധ്യക്ഷന് ഇത് വളരെ വലിയ ഒരവസരമാണ്. റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയമായി അത്ര സുഖകരമല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.